ഇതങ്ങനെയുള്ളവരുടെ കഥയാണ്. പിന്നെ കൂടെ ഉള്ള എല്ലാരും വാഴകളെ അറിയുമ്പോ ഒരു സന്തോഷം. കടന്നുപോയ 6 വർഷം നമ്മള് വാഴയായിട്ടിരുന്നു, ഇപ്പഴാണ് നമ്മൾ ജനിച്ചത്. വാഴകൾ എന്ന് പറയുന്ന ആൾക്കാരെ പണിയെടുക്കുന്നുണ്ട്, ഒറ്റം പറയുന്ന ഒരു പണിയെടുക്കുന്നില്ല. അവര് പാഴ് നമ്മള് കണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ. കുറച്ചേരം മ്യൂസിക് നിർത്തി വെച്ചിട്ട് നേരെ റൂമിൽ പോയി അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം. ഡ്രങ്കിന് ഷാപ്പ്, ട്രിപ്പിനും പൂന്തോപ്പ്, വൈബും വിത്ത തെങ്ങ്, ചില്ലും വിത്ത ചങ്ക്. വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു വോയിസ് ഇല്ലേ, അതിനെ ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണിത്, എങ്ങോട്ടിത്? പഠിച്ചിട്ടാണായിരുന്നു, അപ്പൊ ലിറിക്സ് കണ്ടിട്ട് പാടുന്ന രീതിയല്ല. ഷീ ഓൾറെഡി നോസ് വാട്ട് ദ സോങ് ഇസ്, ഷീ ഓൾറെഡി നോസ് ദ മീനിങ് ഓഫ് ദ സോങ്. പാടുമ്പോ ജസ്റ്റ് ഷീ ഈസ് ഗിവിംഗ് ഇറ്റ് ഓൾ ഔട്ട്. എല്ലാം പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്ത് എല്ലാം പല അടുത്ത് പല വീട്ടിലോ പല നാട്ടിലോ. വാഴയുടെ റൈറ്റർ വിപിൻ ദാസും മ്യൂസിക്കൽ ടീമുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് എനിക്ക് തോന്നുന്നു വിപിൻ ആദ്യം തന്നെ നമുക്ക് വാഴ ആന്തം പാടി തുടങ്ങാം, എന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ട് നീ ആരാ? പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ട് നീ ആരാ? ചതിച്ചല്ലോ വാഴ, കുലച്ചില്ല വാഴ, ഉപയോഗ ശൂന്യൻ നീ ഭൂമിക്കു ഭാര. നീ ഏതാ ചോദിച്ചതും മാഷ, ഉത്തര കടലാസിലോ ചോദ്യത്തിന്റെ കളിയാ? ചുവപ്പ് മയമാ, തോൽവിയുടെ മണമാ, കെമിസ്ട്രിക്ക് പെണ്ണക്കാ, കണ്ണക്കോ കണ്ണക്ക, മന പാഠമാക്കി ഞാൻ വരികൾ വരികൾ പരീക്ഷ ചതിച്ചു ലൈക്ക് പല കളറിൽ. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ട് നീ ആരാ? പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ടേ നീ ആരാ? നീ ആരാ? നീ വാഴ, നീ ആരാ? നീ ആരാ? നീ ആരാ? നീ വാഴ, നീ വാഴ. സത്യസന്ധം എന്റെ ശ്രമം അതിൽ വിയർപ്പിന്റെ മണം. കള്ളം കയ്യിലെന്റെ ഉടാക്കുകൾ പലതരം. സത്യം അപ്പനമ്മ ബന്ധുക്കളായ ലോകം പറഞ്ഞു എന്നോട് അവർ നാഴികയ്ക്ക് 100 വട്ടം. 100 വട്ടം, 100 വട്ടം, 100 നാഴികയ്ക്ക്. 100 വട്ടം, 100 നാഴികയ്ക്ക്. 100 വട്ടം, 100 വട്ടം, 100 നാഴികയ്ക്ക്. 100 വട്ടം. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ടേ നീ ആരാ? പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ, നല്ല വളവുമിട്ടേ നീ ആരാ? പണ്ടാരോ പറഞ്ഞു നീ വാഴ, നീ പാഴ, വെള്ളത്തിൽ വരച്ച വാര, ഉപയോഗ ശൂന്യന, അവനെ പോലെയാകെ നീ, ഇവനെ പോലെയാകെ നീ. ലവന്മാരോട് പോകാൻ പാറ, നീ നീ ആയ മതി. ഇടയ്ക്കൊന്ന് മിസ്സായിട്ടു, സോറി. ലീഡ് ചെയ്തിരിക്കുന്നത് ഈ പാട്ടില് വിപിൻ. ശരിക്കും അങ്കിത് മേനോനും വിപിനെയും നമ്മുടെ ഇലക്ട്രോണിക്കലിയും രജത്തിനെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എല്ലാവരും ഒന്ന് ഒന്ന് പരിചയപ്പെടുവോ? നമാടിക്ക് വോയിസ് എന്താ ശരിക്കും ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഒന്ന് പറയും. ഇപ്പം ഞാൻ ഇപ്പം റാപ്പിംഗ് തുടങ്ങിയിട്ട് ഇപ്പം മോർ ദാൻ 10 ഇയേഴ്സ്. ഇടയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഫുൾ ടൈം ഞാനൊരു നേഴ്സാണ്, പുറത്ത് ജോലി ചെയ്യുന്നു. പിന്നെ ഇപ്പം വിപിൻ ചേട്ടൻ്റെ അടുത്ത് ഈ സോങ് ഇപ്പം 2016 റഫ് ഞാനിങ്ങനെ അയച്ചു കൊടുത്തു ചേട്ടൻ, ഇങ്ങനെ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പം ചേട്ടൻ അപ്പം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇപ്പം ആഫ്റ്റർ സം ടൈം വി റീവർക്ക്ഡ്, ഐ തിങ്ക് ആർക്കേഡ് ആ ബീറ്റിൽ എല്ലാം വർക്ക് ചെയ്തു. ഇലക്ട്രോണിക്കലി അതിൽ വോക്കൽസ് പാടിക്കുന്ന ഹുക്കിൽ കുറച്ച് വർക്ക് ചെയ്തു. സോ നൗ ഇറ്റ്സ് സൗണ്ടിങ് വേ ബെറ്റർ, നല്ലൊരു ഇതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഐ ഗെറ്റ് ടു മീറ്റ് ഓൾ ദീസ് വണ്ടർഫുൾ പീപ്പിൾ, അതായത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും യങ്സ്റ്റേഴ്സിനെ ഒരുമിച്ച് കാണാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു 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 കൂട്ടം ഇങ്ങനെ കൊണ്ടുവരണമെന്ന് വിപിന് എന്തുകൊണ്ട്, അതെങ്ങനെയാ ഫോക്കസ് ചെയ്ത്, എന്തുകൊണ്ട് ആഗ്രഹിച്ച? ഞാൻ ഈ വാഴ സബ്ജക്ട് 2016 തന്നെ എഴുതി തുടങ്ങുന്നത്. അപ്പൊ ആ സമയം മുതൽ അതിനകത്ത് 6 പാട്ട് 7 പാട്ട് ഉണ്ടായിരുന്നു.
അപ്പോഴൊരു ആഗ്രഹം, അന്ന് ഞാൻ അംഗത്തിനെ മീറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ ഒരു പ്രോപ്പർ മ്യൂസീഷ്യനെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും ബിസിയുള്ള ആൾക്കാരില്ലെങ്കിൽ നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാൻ ഞാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഞാൻ അന്ന് പോലെ സൗണ്ട് ട്രോഡിലൊക്കെ ആൾക്കാരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അംഗത്തിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ പാടലിന് വേണ്ടിട്ട് അംഗത്ത് അന്നൊരു പാട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ ഡൊമാറ്റിക് ചെയ്തിട്ടുണ്ട്, റാക്സ് റാലിയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേര് വേറെയും ആൾക്കാർ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറെ പാട്ടിനെ കളക്ട് ചെയ്തിട്ട് അവരുടെ പടം ഒന്നും നടന്നില്ല, പിന്നെ കുറെ പടങ്ങൾ നടക്കാതിരുന്ന കുറെ പടങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ വാഴ. അപ്പം വാഴയുടെ നൃത്യം എന്നാണ് ഞാൻ ജയ ജയ എഴുതുന്നത്. വാഴ ആണെങ്കിലൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അതിന്റെ വേറെ വേർഷനാണ് ഇങ്ങനെ ജയ ജയ ചെയ്തത്. ജയ ജയ ചെയ്തപ്പോ എനിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടി, കുറച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പം ഒരു ഓപ്പൺ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്നെ പോലെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഒരു പടം കേട്ട് രണ്ടാമതൊരു അവസരം കിട്ടാത്തൊരു ഡയറക്ടർക്ക് അവസരം കൊടുക്കാന്നുള്ളതിലാണ് വാഴ ഓപ്പൺ ആക്കുന്നത്. ഇവര് വരുന്ന സെയിം ടൈമിൽ തന്നെ ഷെഡ്യൂൾ തന്നെ എനിക്ക് ഷൂട്ട് തുടങ്ങി, സെയിം കാസ്റ്റ് ഒക്കെ വന്നപ്പോ ഞാൻ ഇവരെല്ലാം വീണ്ടും തിരിച്ചു വിളിച്ചു, നിങ്ങൾ ആ പാട്ട് തിരിച്ചു തന്നു പറഞ്ഞിട്ട് അപ്പഴത്തേക്കും നൊമാലിക്ക് വീണ്ടും പോയി. അയർലൻഡ് അയർലൻഡല്ലേ, പുള്ളി അവിടെ പോയി. അപ്പൊ അതിന് ഇവര് വേറെ റാപ്പേഴ്സ് വേറെ കുറച്ചു വലുതായി, പിന്നെ വേറെ പലരും വേറെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ, ഫെൻജോ ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി, അന്ന് ഫെൻജോ ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ വെച്ച് വീണ്ടും എസ്റ്റാബ്ലിഷ് ആവാത്തവർ കുറച്ചുപേരെ വീണ്ടും കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തു. പാർവതീഷ് വന്നു, കിളി വന്നു, ആർക്കേഡ് വന്നു, ഇതൊക്കെ ബാംഗ്ലൂർ സ്കൂളിൽ ഇലക്ട്രോണിക് കിളി എന്ന് പറഞ്ഞൊരു പേര് എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ച് ഉത്തരവില്ലെന്നാണ് എന്താണ് ശരി. അല്ല ഇപ്പൊ ആർട്ടിസ്റ്റ് നെയിംസ് എന്തായാലും Everybody tries to keep, because avarude oru alter second self aanu I think which they try to put out. So when he tries to make music I think he prefers being called electronic kili. Stephen naana perunnu ippa marannu povaarundu nammal ippa phone la ellarude peru save cheyumbodum electronic kili aanu. Veetil vilikkumbo miniyana amma vilichappo njan paranju mate kiliyude payment ഇങ്ങനെ സംസാരിച്ചപ്പോ അമ്മ കിളിയാക്കി. അപ്പൊ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കിളിയാണ് സ്റ്റെഫിൻ എന്ന് പറഞ്ഞിട്ട്. I think it's a great name. അടിപൊളി, നല്ല രസമുണ്ട്, ക്യൂട്ട് ആണ്. നിങ്ങളും ക്യൂട്ട് ആണ് കേട്ടോ. ബ്രോ അത് പരിചയപ്പെടുത്തു. എന്റെ പേര് റാക്സ് റേഡി എന്നാണ്. ഇവിടെ കേരളത്തിലില്ലല്ലേ റാക്സ്? അല്ല, ഞാൻ ഇവിടെ തന്നെ മലയാളം റാപ്പറാണ്. ഞാൻ തുടങ്ങിയത് ഇംഗ്ലീഷിലാണ്, ഇപ്പം ഫോക്കസിംഗ് ഓൺ മലയാളം. റാപ്പറാണ്, ലിറിസിസ്റ്റ് ആണ്. ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റി, ജസ്റ്റിലറിലൂടെ ചെയ്യാൻ പറ്റി ഈ മൂവിയില്. അതെ, ഏകദേശം 6 വർഷം മുന്നേ അല്ലേ, 6 വർഷം മുന്നേ വിമദാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയതാണ്. അത് തുടങ്ങിയതാണ്. പരിപാടിക്ക് പറഞ്ഞ പോലെ തന്നെ അത്രയും വർഷത്തെ റീവർക്കിംഗ് ഉണ്ട് ഈ ട്രാക്കിൽ. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണ്. അതെ ബ്രോ, എന്റെ പേര് ജയസ്റ്റല്ല, ഞാൻ ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ ആൻഡ് മ്യൂസിക് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഞങ്ങളെല്ലാം ട്രിവാൻഡ്രത്താണ്. അപ്പൊ വിവിൻ ചേട്ടൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നപ്പോ പണ്ട് ഒരു ദിവസം റാക്സിനെ കാണാൻ വിളിച്ചു. അന്ന് റാക്സിന്റെ മ്യൂസിക് ഒക്കെ ഞാൻ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിവിൻ ചേട്ടനെ കാണാൻ പോയി. അതെ അതെ, എന്നിട്ട് വിവിൻ ചേട്ടൻ കഥയൊക്കെ പറഞ്ഞു, നമ്മൾ ഉടനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട് വേണോന്ന് പറഞ്ഞു. ഇതാണ് സിറ്റുവേഷൻ. പാട്ടിന്റെ പേര് പറയല്ലേ, സ്വാഹ. സ്വാഹ എന്നാണ് പാട്ടിന്റെ പേര്. അപ്പോ ആക്ച്വലി വിവിൻ ചേട്ടൻ ഈ സ്റ്റോറി നമ്മളിത് നറേറ്റ് ചെയ്ത് തന്നപ്പോൾ, ഇതിന് ആക്ച്വലി 2 ദിവസം മുമ്പ് ഞങ്ങൾ എക്സാക്ട് തീമിൽ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിവിൻ ചേട്ടൻ ഞങ്ങൾ അപ്പോൾ പറയും ചെയ്തു, വിവിൻ ചേട്ടൻ ഞങ്ങളുടെ ഒരു സാധനം ഉണ്ട്, പക്ഷെ ലിറിക്സ് ഇതല്ല. ഈ സ്വാഹ എന്ന് പറയുന്ന സോങ് ഐ മീൻ ആ പോർഷനും ഹുക്കും അല്ല നിങ്ങൾ ആദ്യമേ ചെയ്ത് അപ്പോഴേ ചെയ്ത് വെച്ചായിരുന്നു. വിവിൻ ചേട്ടൻ പറഞ്ഞ കഥയ്ക്കനുസരിച്ച് ലിറിക്സ് മാറ്റിയിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പം തന്നെ വിവിൻ ചേട്ടൻ ഒക്കെ അടിച്ചിട ഇതാണ് സാധനം, ഇതാണ് നമുക്ക് വേണ്ടത്. വളരെ മാജിക് ആയിരുന്നു ആ സമയത്ത്. ആക്ച്വലി പെട്ടെന്ന് തന്നെ പരിപാടി ഓണായി. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ കുറച്ച് ഡിലേ ഒക്കെ വന്നു, വർഷങ്ങൾ എടുത്തു. അപ്പൊ എല്ലാരും വളർന്നു, കാലം കഴിഞ്ഞപ്പോ വിവിൻ ചേട്ടനും പിന്നെ വിളിച്ചു. അപ്പൊ റാക്സ് ഇങ്ങനെ എല്ലാ കൊല്ലവും പറയും, 2019 നമുക്ക് ആ പാട്ട് അങ്ങ് ഇറക്കിയല്ലോ. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ പാട്ട് എന്തായെന്നുള്ളത്. പാട്ടിന്റെ ഒരു 3.5-4 മിനിറ്റ് വെർഷൻ ഉണ്ട്. റാക്സ് പറയും ഇറക്കാം, ഇക്കൊല്ലം ഈ പാട്ട് ഇറക്കണം. എല്ലാ കൊല്ലം പറയാം, ജനുവരി 1 ആകുമ്പോ ഇക്കൊല്ലം ഇത്രയും പാട്ടുകൾ ഇറക്കാം, അതിനകത്ത് സ്വാഹമാണ്. പറയും വേണ്ട, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്നിരുന്ന് എന്തായാലും ഇപ്പൊ ഇങ്ങെത്തിയില്ലേ, പുറത്തു വരാനുണ്ട്. സ്വാഹ പുറത്തു വന്നില്ല, വന്നിട്ടില്ല.
മാനേജ് ചെയ്ത് അങ്കിതാണല്ലേ, മാനേജ് ചെയ്തില്ല അദ്ദേഹം വിട്ടുകൊടുത്തു, അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരാണ് രണ്ടുപേരും പരിചയപ്പെടാൻ. എന്റെ പേര് പാർവതീഷ് പ്രദീപ്. ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അങ്കിതയുടെ കൂടെ ഇവിടെ തുടങ്ങി മലയാളം ഫിലിമിലൊക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ വിപിൻ ചേട്ടന്റെ കൂടെ ആയിരുന്നു തുടങ്ങിയത്. ഫസ്റ്റ് ഫിലിം ഹിയർ വാസ് വിപിൻ ചേട്ടൻസ് ഫിലിം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ദെൻ ഇറ്റ്സ് ഓൾവേസ് ഫൺ ഇവിടെ എല്ലാവരുടെയും കൂടി ഈ ടീമിലെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇറ്റ്സ് ഓൾവേസ് ഫൺ ഓൾ ഓഫ് ദീസ് ഗൈസ്. ആൻഡ് രണ്ട് പാട്ട് ചെയ്യാൻ കിട്ടി ഫിലിമിൽ ബിക്കോസ് ഓഫ് ദീസ് ഗൈസ്. ആൻഡ് റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അടിപൊളി. ഞാൻ ആർക്കേഡോ, മ്യൂസിക് പ്രൊഡ്യൂസറാണ്, കമ്പോസറാണ്. ഞാനൊരു കഴിഞ്ഞ 8 to 10 years ആയിട്ട് മ്യൂസിക് സീനിലുണ്ട്. ഐ ബീൻ മേക്കിംഗ് മ്യൂസിക് പ്രൊഡോമിനൻ്റ്ലി മലയാളം ഇൻഡിപെൻഡൻസ് സീനിലാണ് സോങ്സ് ചെയ്യാറ്. 50+ സോങ്സിന് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സോങ്സ് പോപ്പുലറായിട്ടും ഉണ്ട്. എന്നിട്ട് അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു 1 ഇയർ ബാക്ക് തൊട്ട് ഞാൻ അങ്കിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഏറ്റവും ആദ്യം വർക്ക് ചെയ്തത് അങ്കിത്തിൻ്റെ കൂടെ. ഫ്രം ദെൻ ഐ ബീൻ വർക്കിംഗ് വിത്ത് ഹിം ആസ് പാർട്ട് ഓഫ് ഹിസ് ടീം. ഇപ്പോൾ വാഴ എന്ന മൂവിയിലും ആസ് പാർട്ട് ഓഫ് എ ടീം മ്യൂസിക് പ്രൊഡക്ഷനും ആൻഡ് കമ്പോസിഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസിൽ. അടിപൊളി. അങ്കിത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു, അന്താക്ഷരിയിലും പറഞ്ഞിട്ടില്ല, ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഈ കോംബോ തന്നെ തുടർന്ന് ജയ ജയ ജയയിൽ ഒരു രണ്ട് സാധനം എങ്ങോട്ടേത് എന്താണിത്, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഞാൻ ആ പാട്ട് ശരിക്കും തിയേറ്ററിലാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. കാണുന്ന സമയത്ത് ഞാൻ അങ്ങ് തന്നു അങ്ങ് മനസ്സ് തന്നു എന്നറിയില്ലേ, ആ സിറ്റുവേഷനിലാണ് ആ പാട്ട് തുടങ്ങുന്നില്ലേ, അവിടെ മുതൽ ഞാൻ ശരിക്കും വിപിൻദാസിന്റെ കൂടെ അങ്ങ് കൂടി. കാരണം എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യ പറയട്ടെ, ഇയാൾക്ക് പറയാൻ അറിയാമെന്ന് ഉള്ളൊരു സാധനം ഇല്ലേ, അത് നമുക്ക് ഓൾറെഡി തന്നെ ഉണ്ട്. ഇപ്പം അന്തരീക്ഷരിയെ കാണുമ്പോൾ വേറൊരു ജോണറിലുള്ള സാധനമാണ്, അത് തന്നെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പം ഈ ജോണറിലേക്ക് മാറ്റിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്കിത്തെ ആ ഒരു സാധനം തന്നെ പിടിക്കാം. വൈക്കം വിജയലക്ഷ്മി പാടുന്നു, അതുപോലെ തന്നെ ദർശൻ അതിനകത്ത് പാടിയിട്ടുണ്ട്. ഇവരെയൊക്കെ വെച്ച് പഠിക്കുമ്പോഴും വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു വോയിസ് ഇല്ലേ, അതിനെ ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പല സ്ഥലത്തും നമുക്ക് ആ ഹസ്കിനെസ്സും ഒക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൈക്കം ചേച്ചിയുടെ ആ ശബ്ദം എനിക്ക് പണ്ടൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദമാണ്. അപ്പൊ എപ്പോഴെങ്കിലും അത് ആ ശബ്ദം ഏതെങ്കിലും പടത്തിൽ യൂസ് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജയജയില് നമുക്കൊരു ഒരു പുള്ളം പാട്ടിന്റെ രീതിയിലുള്ള ഒരു പാട്ട് വരുന്ന ആ സമയത്ത് ഒരു മൂഡ് വേണമായിരുന്നു. സോ ഈ കമ്പോസ് ദ ഡ്രാഫ്റ്റ് ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും ഇത് പാടിയാൽ നന്നാവുന്നെന്ന് വിചാരിച്ചപ്പോൾ ഇറ്റ് ജസ്റ്റ് വൺ വോയിസ് ഇൻ ആർ ഹെഡ്, വൈക്കം ചേച്ചി. പിന്നെ പാടിയപ്പോൾ അപ്പോൾ തന്നെ സ്റ്റുഡിയോ ആൻഡ് ഷീ എൻജോയ്ഡ് സിംഗിങ് ഇറ്റ് എ ലോട്ട്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വെൻ യു ഗോ ടു ദ സ്റ്റുഡിയോ ടു റെക്കോർഡ് ഹെർ, ഷീ ഹസ് ഓൾറെഡി ലേൺ ദ സോങ് ബിഫോർ ആൻഡ് ഓൾറെഡി പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ലിറിക്സ് കണ്ടിട്ട് പാടുന്ന രീതിയല്ല. ഷീ ഓൾറെഡി നോസ് വാട്ട് ദ സോങ് ഇസ്, ഷീ ഓൾറെഡി നോസ് ദ മീനിങ് ഓഫ് ദ സോങ്. പാടുമ്പോ ജസ്റ്റ് ഷീ ഈസ് ഗിവിംഗ് ഇറ്റ് ഓൾ ഔട്ട്. യു ആസ് എ വ്യൂവർ ജസ്റ്റ് എൻജോയിങ് ദ ഹോൾ പ്രോസസ് ഓഫ് ജസ്റ്റ് സിറ്റിംഗ് ദെയർ ആൻഡ് ജസ്റ്റ് ലെറ്റിംഗ് ഹർ ഡു ഹർ തിങ്. പക്ഷെ അത് പാടിയപ്പോ അത് ഫസ്റ്റ് ലൈൻ പാടിയപ്പോ തൊട്ട് യു ആർ ലൈക്ക് സെറ്റ്, ബിക്കോസ് അതിന്റെ ലിറിക്സ് സെഷൻ വാസ് ഓൾസോ ഇൻട്രസ്റ്റ്. ഇപ്പൊ മനു ആണ് അത് നമ്മളെല്ലാരും വിഡി ഞാൻ മറ്റേപ്പാട്ട് വിനായകനാണ്. ബേസിക്കലി നമുക്ക് പടത്തിൽ ഉടനീളം നറേഷൻ ഉണ്ടായിരുന്നു. ആ നറേഷൻ കട്ടിയിട്ട് ആ നറേഷനാണ് നമ്മൾ പാട്ടിലോട് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇത് എങ്ങോട്ട് എന്നൊക്കെ പറയുന്നത് ആ സിനിമയിൽ നറേഷനാണ്. ഇത് എങ്ങോട്ട് പോകുന്നറിയില്ല, എന്താണ് ലൈഫ് എന്നറിയില്ല എന്നൊരു നറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നറേഷനായിട്ട് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് അത് പാട്ടായിട്ട് മാറ്റും. അവരടുത്ത് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്താണ് ഇത് എങ്ങോട്ട് ഇത് എന്നുള്ള സാധനം. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു അമ്മ നോക്കും, മറ്റേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചിരിക്കും നോക്കി, ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി നോക്കി ചിരിക്കും, അപ്പൊ തിരിച്ചിരിക്കണം. അവർ ഈ പെൺകുട്ടി അടിമുടി നോക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ലിറിക്സ് എഴുതി എഴുതി എടുത്തൊരു പാട്ടാണ്. സീൻ ബൈ സീൻ നമ്മൾ പോസ് ചെയ്ത് എന്നിട്ടാണ് എഴുതുന്നത്, സീൻ കാണിച്ചു കൊടുത്തിട്ടാണ് എഴുതുന്നത്. അങ്ങനെ അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഈ വിനായകനോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പൻ മുണ്ടും മടക്കി കുത്തി വരുന്നതും. ഭയങ്കര രസമുള്ളൊരു ഗുരുവായൂരപ്പൻ. അതുമല്ല രാധാ കാമുക എന്നൊക്കെ വേറൊരു സ്റ്റൈൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഭക്തിഗാനത്തിന്റെ സ്റ്റൈൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വേറൊരു ഒരു രസമുള്ള പരിപാടിയായിരുന്നു. അത് ശരിക്കും അജു തന്നെ പാടാൻ തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? അജു ഏട്ടൻ ആ പാട്ട് കേട്ടിട്ട് ഭയങ്കര സ്വന്തമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പാട്ട് ഞാൻ പാടിയാൽ എങ്ങനെയുണ്ടാവും?
പുള്ളി അതന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി തന്നെ അത് പാടിയാലും ഭയങ്കര രസം ഉണ്ടാവും തോന്നി. പുള്ളി പാടുമല്ലോ എന്ന് നമുക്ക് അറിയില്ല, ബിക്കോസ് ഐ ഹാവ് നോട്ട് ഹേർഡ് ഹിം സിംഗ് ബിഫോർ. പുള്ളി പക്ഷെ ഭയങ്കര പത്ത് പ്രാവശ്യം പതിനൊരു ഞാനൊരു ഒരു മാസം പാടാം, പക്ഷെ ഇത് സെറ്റാക്കാം, നമുക്ക് ഭയങ്കര രസമുണ്ടാവും ഞാൻ പാടിയാൽ. ഹി വാസ് മച്ച് മോർ ഈഗർ ടു സിംഗ് ദ സോങ്. ഹി വാസ് അപ്പൊ ആ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എന്താവുന്നു നോക്കാം. അപ്പൊ പുള്ളി പാടിയപ്പോ ഭയങ്കര രസമുണ്ടെന്ന് തോന്നി. പിന്നെ വീഡിയോ വാസ് ഓൾസോ ഇപ്പൊ ദർശനാടെ സജഷൻ ആയാലും ഇപ്പൊ ഇങ്ങോട്ട് നോക്കണ്ട ചോദിച്ചപ്പോഴും ഇതിന്റെ ആയാലും ഈസ് ദ വൺ ഹു ഗിവ്സ് യു സച്ച് ഐഡിയാസ് ഓൾസോ. ഇത് ഇങ്ങനെ പാടിയാൽ എങ്ങനെ ഉണ്ടാവും, ഇവര് പാടിയാൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് ഓക്കെ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്തിട്ട് പക്ഷേ ഇറ്റ് വർക്ക്. വാഴയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക. വാഴ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു പക്ഷേ നമുക്ക് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്, ഈ വാഴ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പലതരത്തിലുള്ള സാധ്യതകൾ. വാഴ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാലോ, പക്ഷെ നമ്മൾ ഈ പടത്തിന് ശേഷം ഒരു പക്ഷെ വാഴ എന്ന് പറയുന്ന വാക്കിനെ മറ്റൊരു തരത്തിൽ വായിക്കുമെന്ന് തോന്നണോ എനിക്കറിയില്ല. മനസ്സിൽ തോന്നുന്നു പറയണം കേട്ടോ, വാഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വന്നത്? ഇപ്പോൾ പടത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഴ എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും മാറ്റം വന്നോ എന്നുള്ളതും കൂടെ ഒന്ന് പറയൂ. നുമാരിക്ക് പറഞ്ഞു വാഴ ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫണ്ണി ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്ക് യൂസ്ലെസ്, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇപ്പം മൂവിക്ക് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്നത് ആ ഒരു അർത്ഥത്തിന് കുറച്ചുകൂടെ പവറായെന്ന് തോന്നുന്നു. വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആയി. പക്ഷെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെള്ളത്തിൽ വരച്ച വര ആ ഒരു സാധനം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ഞാനത് ഒരു ജെ ജെയുടെ കണ്ടിന്യൂറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. ജെ ജെ നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ആഘോഷിച്ച് കണ്ട സിനിമയാണ്. ഒ ടി ടിയിൽ അതിന് ആഘോഷിച്ചു, പല ഭാഷകളിലത് പോയി. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ഇതിൽ എനിക്കത് സെയിം എക്സ്പീരിയൻസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്കിത്ത് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഇവരൊക്കെയാണ് എനിക്കൊന്ന്, ഇവർ മൂന്നുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഫുൾ പടം കണ്ടിട്ടുണ്ടാവുക. അപ്പം നമുക്കൊക്കെ നമ്മൾ ഓരോ സെഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് പലരും. ഈ മ്യൂസിക് സ്റ്റേഷൻ തന്നെ കുറച്ചേരം മ്യൂസിക് നിർത്തി വെച്ചിട്ട് നേരെ റൂമിൽ പോയി അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം പാതിരാത്രിയൊക്കെ വിളിച്ചായിരിക്കും ശല്യപ്പെടുത്തുന്നത്. അപ്പൊ ഇമോഷണലി ഹൈ ആണ് സിനിമ. പ്ലസ് ഈ വാഴ എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ പല രീതിയിൽ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജയ ജയില് ഒരു അതിന്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഫുൾ പടം. അതിൽ കശുമാങ്ങയാണെങ്കിൽ ഇതിൽ വാഴയാണ്, അതിൽ സ്ത്രീകളാണെങ്കിൽ ഇത് പുരുഷന്മാരാണ് എന്ന് പറയുന്ന എല്ലാ സാധനവും നമ്മൾ അങ്ങനെ തന്നെ ഒരു അതേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ട് ചെയ്യാത്തത്. അതേപോലത്തെ സിനിമ വീണ്ടും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേറൊരാളെ അനന്തിനെ ഏൽപ്പിക്കുന്നത്. അപ്പം അതിന്റെ എല്ലാ രസവും ഇതിനകത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പ്രാവശ്യം കണ്ടു മറക്കുന്ന ഒരു സിനിമയല്ല ഈ പറഞ്ഞ വാഴയുടെ പ്രത്യേകത. വാഴ ഈ പറഞ്ഞ യൂസ്ലെസ് ആണ്, എവിടെ ഇട്ടാലും അത് വളരും, അതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, വെട്ടിക്കളഞ്ഞാലും അത് വീണ്ടും സൈഡിൽ കൂടെ വളരും. അപ്പൊ ഇവര് നമ്മുടെ വാഴ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പലതും ട്രൈ ചെയ്തിട്ട് പാളും വീണ്ടും രണ്ടു വർഷം മൂന്ന് വർഷം പുതിയൊരു പരിപാടി ട്രൈ ചെയ്യുക. ഇങ്ങനെ ഇവരിവരുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് കണ്ടെത്താൻ തന്നെ ഒരു 30 വയസ്സെടുക്കും. ഇവരെന്താ ചെയ്യാൻ പോകണം അപ്പോഴത്തേക്ക് ആ പീരീഡാണ് ഇവർ വാഴയായിട്ട് മാറുന്നത്. ഒരു 22-23 മുതൽ ഒരു 30 വയസ്സുവരെ. അപ്പൊ അത് നമ്മൾ ഭയങ്കര നല്ല രസമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് നമുക്ക് കാണേണ്ട ഒരു ഏരിയ. അപ്പൊ അത് ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഏരിയ. അപ്പം വാഴ ഇനി ഒരു വേറൊരു രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കും. തീർച്ചയായിട്ടും രജതെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫേസിൽ നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ട്, ഞാനൊക്കെ പോയിട്ടുണ്ട്. ഒരു വാഴ അല്ല, എല്ലാരും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാരും ഈ പ്രോസസ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുതിയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇവരെല്ലാം പലയിടത്ത് പല വീട്ടിലോ പല നാട്ടിലോ മ്യൂസീഷ്യൻസ്, ഇവര് മ്യൂസിക്കുന്നോണ്ട് കുറെ കാലമായിട്ട് നടക്കുന്നുള്ളൂ. വാഴയുണ്ട്, ഞാനിതുപോലെ കുറെ കാലം സിനിമയായിട്ട് നടക്കുന്നുണ്ട്. കുറെ നാട്ടിലും വീട്ടിലും ഒക്കെ ഒരു വാഴയായിരുന്നു. അങ്കിത്തിന്റെ കാര്യത്തിലും ചിലപ്പോ അങ്ങനെ തന്നെയായിരിക്കും ഉറപ്പായിട്ടും. ഇതിന്റെ ക്യാമറ ടീം, ഇതിന്റെ ഡയറക്ടറും എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, പ്രത്യേകിച്ച് സിനിമ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ ടാഗ് ലൈൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ BHCക്ക് തോറ്റിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നില്ലേ, അപ്പൊ ഒരു വാഴയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്പേസിലോട്ട് സിനിമ എത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ കുറച്ച് വാഴകളെ വെച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാം, നല്ല ക്യാമറമാനെ, ഫേമസ് ആയിട്ടൊരു ക്യാമറ സക്സസ്ഫുൾ ആയിട്ടൊരു ക്യാമറമാൻ വയ്ക്കാം, സക്സസ്ഫുൾ ആയിട്ട് മ്യൂസിഷ്യൻ വയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാം മാറ്റിയത് ഇല്ല, ഇത് വാഴകളുടെ സിനിമ, വാഴകൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന സിനിമ. അപ്പൊ അവർക്ക് അതിനെ വെച്ചൊരു പേരുണ്ടാക്കണം, അത് അത് അവരെ തന്നെ സിനിമയായിരിക്കണം.
അപ്പൊ അത് ഞാൻ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണത് വർക്ക് ചെയ്തത്. വാഴ കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്? പഴം തരുന്നു, വാഴ എല്ല ഉണ്ണ നമുക്ക്. സിനിമ കാണുമ്പോ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വാഴയെ കുറിച്ച് കിട്ടും. വാഴയായി നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മള് കേൾക്കാൻ പറ്റാത്തൊരു സമയം, ഓർക്കാനാണ് നമുക്ക് ആഗ്രഹമില്ലാത്തൊരു ടൈം. പക്ഷെ അതിനകത്തും കുറെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ വാഴയായി നടക്കുന്നതിന്റെ ഒരു ഫ്രീഡം കിട്ടില്ലേ? അങ്ങനെ ഉണ്ടോ? ഫ്രീഡം ഉണ്ടോ? ഉണ്ട്. വാഴ സമയത്ത് നമുക്കൊരു അലസത ഉണ്ടാവും. ഓപ്പോസിറ്റ് എനിക്ക് ഇവൻ എന്തോ വഴി തെറ്റിപ്പോയ ഒരു കൂട്ടാണല്ലോ, ഇത് എന്തൊക്കെ ചെയ്യുന്നു, പക്ഷെ അത് വാഴത്തരാണോ? അതൊരു പെർസ്പെക്ടീവ് ആണല്ലോ, കാരണം ആള് വാഴ ആക്കുന്നതാണോ. നമ്മളെ പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസ് ഒക്കെ ആകുമ്പോ എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ തുടങ്ങുമ്പോ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പാട്ടൊക്കെ പാട്ട് ജോലിയൊന്നും ഇല്ലാതെ പാട്ടെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ അപ്പൊ നമ്മുടെ വിചാരത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോ ഫേസ്ബുക്കില് പണ്ട് പരിചയപ്പെട്ടതാ ആൾക്കാരോനൊക്കെ. എന്തോ ചെയ്യുന്നത്, ഇലക്ട്രോണിക് വേറെ ആർട്ടിസ്റ്റ് നെയിം ആയിരുന്നു, ഇലക്ട്രോണിക് മ്യൂസീഷ്യൻ ആയിരുന്നു, എന്നിട്ട് പേര് മാറ്റി എല്ലാ വർക്കിലും ഉണ്ടാവും ഈ പേര്. അല്ല, വാഴയെന്ന് ടേം കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്നെയാണ് ഓർമ്മ വരുന്നത് ബേസിക്കലി. സോ ഒരു സമയത്ത് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണല്ലോ, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് മുന്നിട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ ഇതിനൊരു ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഒരു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് കൂടെയുള്ള കൊളീഗ്സിന്റെ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊരു പേരുണ്ടാക്കിയെടുക്കാം. അപ്പൊ അതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാവരുടെയും കുറ്റം പറച്ചിലും, ജോലിക്കും സെറ്റ് ആവുന്നില്ല, പഠിത്തം നടക്കുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ വാഴയായിരുന്നു ഞാൻ, നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും വരുന്നുണ്ട്. അപ്പോൾ ആ വാഴ ഫേസ് ചെയ്യുന്ന തുടങ്ങിയ പ്രോജക്റ്റ് ആണ് ഇത്. അതെ, അപ്പോൾ 6 വർഷത്തെ ഒരു റീവർക്കിംഗ് ഉണ്ട് ഇതിൽ. അപ്പൊ നന്നായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ കൂടെയുള്ള എല്ലാരും വാഴകളെ അറിയുമ്പോ ഒരു സന്തോഷമുണ്ട്. ഈ കടന്നുപോയ 6 വർഷം നമ്മൾ വാഴയായിട്ടിരുന്നു, ഇപ്പഴാണ് ജനിച്ചത്, അതുകൊണ്ടാണ് ഈ പണം തുടങ്ങാറ്. അതെ, നമ്മൾ വാഴകളായിരുന്നു, അത് നമ്മള് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നാട്ടുകാർക്ക് വാഴയായിരുന്നു, നമ്മൾ ഈ പണം ചെയ്യാനൊക്കെ അന്നും മ്യൂസിക് ചെയ്യാനൊക്കെ ഓടുന്നുണ്ടല്ലോ. നാട്ടുകാരാണ് വാഴയായിട്ട് നോക്കുന്നത്, നമ്മള് പണിയെടുക്കുന്നുണ്ടായിരുന്നു, വാഴകൾ പണിയെടുക്കുന്നുണ്ട്. അതാണ് പാരഡോക്സ്, അതാണ് പാരഡോക്സ്. വാഴകൾ എന്ന് പറയുന്ന ആൾക്കാര് പണിയെടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നു. മ്യൂസിക്കിൽ വാടകൾ വലിയ ശല്യം ഉണ്ടാവാറില്ല, അവർക്ക് പാട്ടൊക്കെ പാടുമല്ലോ, ഒരു ഫംഗ്ഷനിൽ വിളിച്ച് പാടും. എനിക്ക് ഡ്രമ്മിസ്റ്റ് ആയിരിക്കും വീട്ടിലെ ശല്യം, അടിച്ചു പൊളിക്കും പുള്ളി. മ്യൂസീഷ്യൻ അനുസരിച്ചിരിക്കും, പാടുന്നവർക്ക് കുഴപ്പമില്ല. പ്രൊഡക്ഷൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, വീട്ടുകാർക്ക് എന്താ ചെയ്തെന്ന് പറഞ്ഞു മനസ്സിലാക്കും. അല്ല, എല്ലാരും അതാണല്ലോ ചോദിക്കുന്നത്, മറ്റെന്താണ്? മ്യൂസിക്കിലൊക്കെയാണ്. അപ്പൊ പാടൂ ഇല്ല, അപ്പൊ കീബോർഡ് അല്ല, തബല, ഗിറ്റാർ. അതായത് നമുക്ക് ഒരു ലാക്കുള്ള ഒരു ഒരു സോണാണ് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നാലും, നമുക്കൊരു ഒരു അവയർനെസ് കുറവുണ്ട് ഹൗസ് മ്യൂസിക് മെയ്ഡ് എന്നുള്ള കാര്യത്തിന്. അത് നമ്മുടെ ജനറൽ ഓഡിയൻസിനായിരുന്നാലും ആ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്, ഇൻ ദ സെൻസ് ദാറ്റ് അപ്പൊ നമ്മളിപ്പോഴും മറ്റേ ഒരു പക്ഷേ എല്ലാവരെയും സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരേ ടൈമിൽ റെക്കോർഡ് ചെയ്യായിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വലിയൊരു ഓഡിയൻസ് തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. അപ്പോ ഈവൻ ടേംസ് ലൈക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പുതിയൊരു ടേമാണ് ഫോർ എന്താണ് മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് എന്ന് തന്നെ പറയാം. അപ്പൊ അവർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മ്യൂസീഷ്യൻ ആണെന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് ബേസിക്കലി. കമ്പ്യൂട്ടർ ചെയ്യുന്ന ഈസി പരിപാടിയാണ് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു ധാരണ, ഒരു ക്ലിക്കിൽ സെറ്റ് ആവുന്ന ഒരു പരിപാടിയാണെന്ന് ഒരു ധാരണയുണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ ചോദിക്കും, പടം പ്രൊഡ്യൂസ് ചെയ്യുക, പറഞ്ഞോണ്ട് രക്ഷപ്പെട്ട എന്റെ ജോലി റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് ആണെന്ന് പറയുന്നത്, റെക്കോർഡിംഗ് ആണ്. പക്ഷെ ഇവർക്കൊക്കെ പെർഫോം ചെയ്യാനും കൂടെ പറ്റുന്നത് കൊണ്ട് അധികം വാഴയാൻ വേണ്ടി വന്നിട്ടുണ്ടാവില്ല. പ്രൊഡ്യൂസറുമാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ വയലിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ വീട്ടുകാർക്ക് ഒരു ക്ലാസ് എടുക്കാം. അപ്പൊ അത് കുറച്ചുകൂടെ നല്ലൊരു ഗ്രേഡ് കൂടിയ വാഴയാണ്, പ്രീമിയം വാഴ. എങ്ങനെയാ ഗിറ്റാർ ബ്രോ പറ ഞാനും ജാം ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ട്, ഇങ്ങനെയാണ് ഒരു തീം ഇതാന്ന് പറഞ്ഞപ്പോ നമുക്ക് പാട്ടുണ്ടാക്കാന്ന് വെച്ച് ഇങ്ങനെ പോയി. ഇങ്ങനെ തീം ഇങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് വെറൈറ്റി പിടിക്കാം, മതിലും പായലും തമ്മിൽ കറക്റ്റ് ആയിട്ട് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും
കറക്റ്റ് ഒരു ഓരോ ലൈൻ ബൈ ലൈൻ മതിലും പായലും തമ്മിലുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്, ദിലീഷനാണ് കാണിക്കുന്നത്. അപ്പോ ഞങ്ങൾ ചുമ്മാ ജാം ചെയ്ത് ഇങ്ങനെ വണ്ടിനെ തേടിന്റെ സ്റ്റൈല് പിടിക്കണ്ട, പക്ഷെ ആ ഇമോഷൻ വേണമെന്ന് ഉള്ള രീതിക്ക് ഇപ്പൊ കുറച്ച് ഇങ്ങനെ കോഴ്സ് ഇങ്ങനെ വായിച്ചു. വായിച്ചപ്പോ തന്നെ തന്നെ ട്യൂൺ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര വൃത്തിയായിട്ടോ ഗിറ്റാർ വായിച്ചത്, ഞാൻ പറഞ്ഞു നമുക്ക് നല്ല ഗിറ്റാർസ് കൂടെ വായിപ്പിക്കാം. രജത്തിന്റെ ഇപ്പൊ കമ്പോസിഷൻസ് ആയാലും ഇപ്പൊ ബിഫോർ നോയിങ് രജത് ഐ ഹേർഡ് ദാറ്റ് സോങ് ബിഫോർ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഇപ്പൊ ഇത് കമ്പോസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോ ഭയങ്കര സിമ്പിൾ പാട്ടാണ്, ബട്ട് ഇറ്റ് ഈസ് കൺവേയിങ് വാട്ട് നീഡ്സ് ടു ബി കൺവേ. അപ്പൊ അത് സിംപ്ലിസിറ്റി കാരണം ഇപ്പൊ ഈ നാല് കോഡ്സ് പറയുന്ന സംഭവം അങ്ങനെ ആയിരിക്കാം, പക്ഷെ അതായിരുന്നു ആ പാട്ടിന് വേണ്ടത്. അപ്പൊ ദാറ്റ് ബ്രിങ്സ് ഔട്ട് ദാറ്റ് ബ്യൂട്ടി ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മതിയായിരുന്നു അങ്കിത്. എനിക്കല്ല അവർക്കും അങ്ങനെ ഒരു ഒരു ഭയങ്കര കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടല്ലേ എല്ലാവർക്കും. അങ്ങനെ ലൂസ് ചെയ്ത് വിട്ടിരിക്കും, അതിന്റെ ഒരു ഒരു സൗന്ദര്യം ഉണ്ടാവും എല്ലാത്തിലും. ഞാൻ ആവാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോൾ അവർ അതുപോലത്തെ സാധനങ്ങൾ ഇല്ലെങ്കിൽ അതിന്റെ ബെറ്റർ സാധനങ്ങൾ സജഷൻസ് നമുക്ക് തന്നെ കിട്ടും. അപ്പം നമ്മൾ അതിൽ യൂസ്ഡ് ആയി, നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആയി നമ്മുടെ മ്യൂസിക് സെൻസുകളും. സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴേ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങും, ഇവിടെ ഇങ്ങനത്തെ മ്യൂസിക് കൊടുക്കാൻ. കാര്യം ഇവര് എന്ത് പറഞ്ഞാലും ഇവർക്ക് ഇവർ റെഡിയാണ് ചെയ്യാൻ. അപ്പം അവര് വേൾഡ് ഓഫ് മ്യൂസിക്കിലൂടെ ഒരു ഓപ്പൺ ആണ്. ഇപ്പൊ ഞാൻ ഒരു വലിയ ഓർക്കസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവരും. അപ്പം ഇല്ലെങ്കിൽ ചെറിയ ഈ പറഞ്ഞ സിമ്പിൾ ഒരു കോഡിൽ പാട്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ അവർ തീർത്തരും. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട് സംസാരിക്കാനും അത് ഡിസ്കസ് ചെയ്യാനും സജസ്റ്റ് ചെയ്യാനൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന തന്നെ അതിൻ്റെ ഒരു ഭംഗിയാണ്. കാര്യം എല്ലാവരുടെ സജഷൻസ് ഉണ്ട്, എല്ലാവരും സൗണ്ട് നമുക്ക് സെപ്പറേറ്റ് കേൾക്കാൻ പറ്റും സിനിമയിൽ. ഈ പറഞ്ഞ ഗിറ്റാറും ഇവരുടെ പ്രൊഡക്ഷൻസും എല്ലാ സാധനവും നമുക്ക് ഇൻഡിവിജ്വലി കേൾക്കാനും പറ്റും, അറിയാൻ പറ്റും. ഓരോ സെഷൻ വൈസ് നമുക്ക് ആ സിനിമ പോകുന്നുണ്ട്. അതൊരു പ്രോസസ് നമ്മൾ ഒരു 3 മാസമായിട്ട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭംഗി. അത് നമ്മൾ ഗുരുവായൂർ കഴിഞ്ഞ് നേരെ ഇതിലോട്ടാക്കരുത് മ്യൂസിക് സൈഡ്. അപ്പം ഒരു ബ്രേക്ക് പോലും എടുത്തിട്ടില്ല. അപ്പം കറക്റ്റ് ആ മൂഡിൽ നമ്മൾ കൊണ്ടുവരിക ചെയ്തു. അങ്കിത് ഉയരെ സിദ്ധ ശ്രീരാമനെ കൊണ്ട് പാടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചതാ, അയാളെയും ശ്രദ്ധിച്ചു. അതിനു മുമ്പ് സിദ്ധ 3-4 പാട്ട് ഇവിടെ മലയാളത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനത്താണ് അങ്കിതിനെ ഫസ്റ്റില് നമ്മൾ ഈ മ്യൂസിക് ഡയറക്ഷൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നത്. ആക്ച്വലി ആ സിദ്ധിന്റെ പാട്ട് അങ്കിത് തന്നെയാണ് ആദ്യം പാട്ട് പാടിയിരുന്നത്. ഈവൻ കൃഷ്ണയും അജുവിന്റെ പാട്ട് അങ്കിതാ പാടിയിരുന്നു. അപ്പൊ ആ പാട്ട് സൗണ്ട് കേൾക്കുമ്പോൾ പലർക്കും അജുവിനെ അജു ആണോ പാടിയെന്ന് ഓർമ്മ വന്നിട്ട് പലരും അജുവോട് ചോദിച്ചു അജു തന്നെയാണോ പാടിയെന്നൊക്കെ ചോദിച്ചു. അപ്പം അതിൽ കയറി ഹുക്ക് ചെയ്തിട്ടാണ് അജു എന്നാ ഞാൻ പാടാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നത്. വേറൊരു ഗൗതമന്റെ രഥത്തിൽ വേറൊരു പാട്ടുണ്ടായിരുന്നില്ലേ ഒരു വേറൊരു അത് ട്രാവൽ സോങ്. ഇത് ആദ്യത്തെ പാട്ടായിരുന്നു റിലീസായത്. ആദ്യമായിട്ട് ഞാൻ മലയാളത്തിൽ കമ്പോസ് ചെയ്ത പാട്ടും ഉയരായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഫസ്റ്റ് പാട്ട് തന്നെ ഇങ്ങനെ ആൾക്കാരിലേക്ക് റീച്ച് ആയപ്പോ ഗുഡ് ഫീലിംഗ്. സിദ്ധിന്റെ വോയിസ് കേട്ടിട്ട് നമ്മൾ വേറെ ഇപ്പൊ നമ്മളിവിടെ ഹരിശങ്കറൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ ഹരിചരണും ഒക്കെ പാടുന്ന ഇപ്പൊ നമ്മൾ ലെജൻഡ് ഹരിഹരൻ സാറും ഒക്കെ പാടുന്ന സ്പേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സിദ്ധിന്റെ വോയിസിനെ വേറൊരു തരത്തിൽ നമ്മൾ ആകർഷിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു അയാളുടെ കമ്പോസ് ചെയ്യുമ്പോ തന്നെ സിദ്ധ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് ഫസ്റ്റ് സോങ് ആകുമ്പോഴും നമുക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും ഈ സിംഗർ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ. സിദ്ധ് ആ സമയത്ത് ഈസ് എ പ്രിറ്റി ഫേമസ് സിംഗർ. ഇനി നമുക്ക് അപ്രോച്ച് ചെയ്തിട്ട് വിൽ ഹി സിംഗ്, വിൽ ഹി ബി ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് ദ സോങ്, ആ ഡൗട്ട്സ് ഒക്കെ ആസ് എ യങ് കമ്പോസർ യു വിൽ ഹാവ് ഇൻ യുവർ മൈൻഡ്. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇപ്പൊ ആനന്ദ് തന്നെയായിരുന്നു ഗൗതമിന്റെ രത്നത്തിന്റെ ഡയറക്ടർ. ആനന്ദ് ആണ് ഇതിന്റെ വാഴയുടെ ഡയറക്ടർ. അപ്പൊ അതിലെല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ആ സമയത്ത് അങ്കി ഓക്കെ ഇത് സെറ്റ് പാടിയ രസം ഉണ്ടാവും. അപ്രോച്ച് ഈ സെൻഡ് ഹിം ദ സോങ്സ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ്. പുള്ളി കേട്ടിട്ട് പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ഈസ് എ വെൽ ട്രെയിൻഡ് സിംഗർ. അപ്പൊ പുള്ളി പാടുമ്പോ തന്നെ ഒരു ഒഴുക്കുണ്ട് പാട്ടില്.
because he sang that song is the song that it is. നമ്മൾ വീണു പോകുന്ന ഒരു പാട്ടുകാരനാണ്. ഭയങ്കര രസമുള്ള സംഭവം. ബ്രോ ബ്രോയുടെ ഒരു ഐഡന്റിറ്റി സോങ് പാടി നമുക്ക് ഒന്ന് കൊഴുപ്പിക്കാം. Drunkin' a shop, trippin' in boondop, vibin' with a thing, chillin' with a chung. Pin a shop, kalangari on the house, vibin' with a nut pump, trippin' on a good part. Endini Valentine's bro, endini paridabam bro, endini kanneer bro, vendavale. വേണ്ടവളെ ഡ്രങ്ക് അമ്മനെറുകാലി ഡ്രങ്ക് നവനാൽക്കാലി ഡ്രങ്ക് അമ്മനെട്ടുകാലി അടിച്ച് പൂസ് മലയാളി രജനി പോലെ മാസ് ഇഫ് ആം ഡ്രങ്ക് ബേബി ഡാൻസ് സിമ്പിൾ മൂവ്സ് തെറിയാത് ഒളി നാടൻ മൂൺ വാക്ക് ആ വാള് കൊണ്ട് ഞാൻ പൂക്കള്ളം ഇട്ടു കവലയിലോ ഞാൻ നാളെ കളിച്ചു നോക്കി ചിരിച്ച ചേച്ചി മാറി തിരിഞ്ഞു നോക്കി ഞാനും വിളിച്ച് ഡാൻസ് വി ഡോണ്ട് ഗെറ്റ് ജവാൻ ആൻഡ് ദി സ്നോ സേ ഐ ഫീൽ ലൈക്ക് ദി എനർജി ബീറ്റ് ഇസ് വിടിച്ചിൽ കൊട്ടുപാട്ട് കേട്ടു പെട്ടച്ചു ഹെൻസി ഡ്രങ്ക് ഇൻ എ ഷോപ്പ് ട്രിപ്പിന് പുന്തോപ്പ് വൈബിംഗ് വിത്ത് എ തെങ്ങ് ചില്ല് വിത്ത് എ ചങ്ക് പിന്നെ ഷോപ്പ് കള്ളങ്കറി ഓൺ ദ ഹൗസ് വൈബിംഗ് വിത്ത് എ നാട്ടു പാമ്പ് ട്രിപ്പിൻ ഓൺ എ കൊട്ടുപാട്ട് Thank you.